വായിച്ചു വളരുക, വിവേകം നേടുക എന്ന സന്ദേശം നൽകിക്കൊണ്ട് മലയാളികൾക്ക് വായനയുടെ വിശാലമായ ലോകം തുറന്നു തന്ന പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 കേരളത്തിൽ 1996 മുതൽ വായനാദിനമായി ആചരിക്കുന്നു. ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ച കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് വായനാവാരമായും ആചരിക്കുന്നു. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലൂടെ വായനയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിച്ച ഭാഷാസ്നേഹിയായിരുന്നു പി എൻ പണിക്കർ. 1909 ജൂലൈ 17 ചങ്ങനാശ്ശേരി താലൂക്കിലെ നീലംപേരൂരിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകിയമ്മയുടെയും മകനായി പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ ജനിച്ചു. കൂട്ടുകാർക്കൊപ്പം വീടുകൾ കയറി പുസ്തകങ്ങൾ ശേഖരിച്ച് ജന്മനാട്ടിൽ 1926 സനാതനധർമ്മം വായനശാല ആരംഭിച്ചാണ് അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത്. അധ്യാപകനായിരുന്ന അദ്ദേഹം കേരളത്തിലുടനീളം സഞ്ചരിച്ച് വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന് കുട്ടികളോട് ആഹ്വാനം ചെയ്തു. ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളെ കേരള ഗ്രന്ഥശാലാ സംഘത്തിന് കീഴിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിൻ്റെ നായകൻ എന്ന പേരിലാണ് പി എൻ പണിക്കർ അറിയപ്പെടുന്നത്. 1995 ജൂൺ 19 രോഗബാധിതനായി അദ്ദേഹം അന്തരിച്ചു. 1996 മുതൽ കേരള സർക്കാർ എല്ലാ വർഷവും ജൂൺ 19 വായനാദിനമായി ആചരിച്ചു വരുന്നു. വായനാദിന കുറിപ്പ്. ജൂൺ 19 വായനാദിനം കാലം മാറുന്നതിനനുസരിച്ച് വായനയുടെ രീതികൾ മാറിയേക്കാം, എന്നാൽ വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല. വാളിനേക്കാൾ മൂർച്ചയാണ് വാക്കുകൾക്ക്. അതുകൊണ്ട് തന്നെ വാക്കുകൾ ഇഴചേർത്ത് വെച്ച പുസ്തകങ്ങളുടെ വായനയാണ് മനുഷ്യൻ്റെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യം. ഒരു നല്ല പുസ്തകം ഒരു മികച്ച സുഹൃത്തിന് തുല്യമാണ്. ലൈബ്രറിയായിരുന്നു പഴയ തലമുറയിലെ ആളുകളുടെ വായനാവേദി. എന്നാൽ കാലം മാറിയപ്പോൾ ലൈബ്രറിയുടെ പ്രാധാന്യം താരതമ്യേന കുറയുകയും വായനയുടെ രീതിയിൽ ചില വ്യത്യാസങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ലൈബ്രറിയിൽ നിന്ന് അകന്നു തുടങ്ങിയവർ സ്വന്തമായി പുസ്തകങ്ങൾ വാങ്ങി വായനയുടെ ചെറിയ ലോകം രൂപപ്പെടുത്തി തുടങ്ങി. പുതിയ തലമുറ വായനയിൽ അല്പം പിറകിലാണെന്ന് പൊതുവെ വിലയിരുത്തലുണ്ടെങ്കിലും പുസ്തകങ്ങളെ ഡിജിറ്റൽ രൂപത്തിൽ സ്വീകരിച്ചു തുടങ്ങിയെന്നത് ഭാവിയിലെ വായനയ്ക്ക് പ്രതീക്ഷ പകരുന്നതാണ്.